Once again, welcome back to KCS Classes. KCS Classes in day, matru pudhi vidilake. Ella varkam swagadam. This is Kiran CS. So finally, Calicut University second semester exams nala mudhile starti yana. So namla inna yuri video chiyanla yuri karanam. Namkar yam ondhi rendu dhusa ayta Calicut University da baadna virinna notifications, updations. Adhim yuri timetable virinnu, pinna the revise chiyinnu. പിന്നെ വീണ്ടും ടൈമിൽ വ്യത്യാസം വന്നു എന്ന് പറഞ്ഞിട്ട് മറ്റൊരു നോട്ടിഫിക്കേഷൻ വരുന്നു. ഹോൾ ടിക്കറ്റ് എത്തി എന്ന് പറഞ്ഞിട്ട് ലിങ്ക് വരുന്നു. ഡൗൺലോഡ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. ദെൻ അപ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജ് വരുന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേഷൻസ് നോട്ടിഫിക്കേഷൻസ് വരാണ്. കുട്ടികൾ ചോദിക്കുന്നുണ്ട്, ഇവർക്ക് ഒരു വ്യക്തത വരുത്തിയിട്ട് ഈ കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്താൽ മതിയില്ലേ, എന്താ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക്? യൂണിവേഴ്സിറ്റിയിൽ സപ്ലിമെൻ്ററി എഴുതുന്ന കുട്ടികൾ ഒരുപാടുണ്ട്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൈവറ്റായിട്ട് പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം ഒരുപാടുണ്ട്. അപ്പോൾ റെഗുലർ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ കാര്യം അത്രത്തോളം പ്രശ്നമല്ല, കാരണം അവർക്ക് അപ്ഡേഷൻ കോളേജിൽ നിന്ന് തന്നെ അവൈലബിളാണ്. പല കുട്ടികളും ജോലി ചെയ്യുന്നവരാണ്, ഈ ഒരു പേപ്പർ പോയിട്ട് ഇതിന് വേണ്ടിയിട്ട് മെനക്കെട്ട് ലീവ് എടുത്ത് പഠിക്കുന്നു. പല കുട്ടികളും ഗൾഫിയെ പോയിട്ട് ഈ ഒരു പേപ്പറിന് വേണ്ടിയിട്ട് ഗൾഫിൽ നിന്ന് വരാണ്, ഇല്ലാത്ത സമയം പിടിച്ച്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കുട്ടികൾ നമ്മുടെ മുമ്പിൽ, സപ്ലൈ എഴുതുന്നവർ, ജോലി ചെയ്യുന്നവർ. അപ്പോൾ അവർക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് മാറുന്ന അപ്ഡേഷൻസ് ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റണം എന്നില്ല, അവർ ഫോളോ ചെയ്യേണ്ടതാണ്. സോ ഇവർക്കൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഇടയ്ക്കിടയ്ക്ക് വരുന്ന അപ്ഡേഷൻസിൽ അത്രത്തോളം കൺഫ്യൂഷനാണ്. അപ്പോൾ നാളെ മുതൽ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ടൈം ടേബിൾ റിവിഷൻ വന്നിട്ടുള്ളത് എല്ലാവരും മറന്നിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്പർ വൺ നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങളുടെ ടൈം ടേബിൾ വ്യക്തമായിട്ട് നോക്കുക, മനസ്സിലാക്കുക. ബിക്കോസ് ഒരുപാട് അഡ്മിഷൻ സ്റ്റുഡൻസ് ഉണ്ട്. 2014 മുതൽ 2020 വരെയുള്ള അഡ്മിഷൻ സ്റ്റുഡൻസിൻ്റെ ടൈം ടേബിൾ ഉണ്ടായിരിക്കും. വ്യക്തമായിട്ട് നോക്കുക നിങ്ങളുടെ എക്സാം എന്നാന്നുള്ളത്. തെറ്റിപ്പോയിട്ട് അശ്രദ്ധ മൂലം ഒരു വർഷം പോവരുത്. നമ്പർ ടു ടൈമിംഗ് ആണ്, ഉച്ചയ്ക്കല്ല മോർണിംഗ് ആണ് എക്സാം. അതിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. റിവിഷൻ അല്ലെ റിവൈസ്ഡ് ഡേ ടൈമിംഗ് വന്നിട്ടുണ്ട്. 9:30 ഫ്രൈഡേയ്സിൽ വരുന്നത്. നാളെ നിങ്ങൾക്ക് 9:30 AM ആണ് എക്സാം വരുന്നത്. നെക്സ്റ്റ് 11th നയൻ 9:30 എക്സാം വരുന്നത്. അപ്പോൾ ഇങ്ങനെ ടൈം ടേബിളിൻ്റെ കാര്യം, ടൈമിൻ്റെ കാര്യം ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇതിലുപരി പഠിക്കേണ്ട കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. കാരണം ഇനി ഈ ഒരു അവസരം നമ്മൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ടൈം വീണ്ടും ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. പല കുട്ടികൾക്കും ലാസ്റ്റ് ചാൻസ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ മറ്റ് കുട്ടികളോടോ ചോദിച്ച് വ്യക്തത വരുത്തിയിട്ട് എക്സാം ഹോളിലേക്ക് പോവുക. പലരും ഉച്ചയ്ക്ക് എക്സാമാണെന്ന് വിചാരിച്ച് എന്നെ വിളിച്ചവരുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാൻ കാരണം. നാളെ അപ്പോൾ ഉച്ചയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഉള്ള സമയം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. മോർണിംഗ് എക്സാം ആയതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ച് പോകണം. നമുക്ക് ഉച്ചയ്ക്കാണെങ്കിൽ മോർണിംഗ് സെഷൻ കൂടിയും നമുക്ക് പഠിക്കാനുള്ള കിട്ടും എന്നുള്ളതാണ്. ഇതത് അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ തലേ ദിവസം തന്നെ രാത്രി തന്നെ എല്ലാ ഏരിയാസും പഠിച്ച് അവസാനിപ്പിക്കുക. നമുക്ക് 9:30 എത്തണം. 9:30 എന്ന് പറയുമ്പോൾ കറക്റ്റ് 9:30 എത്തിയിട്ട് കാര്യമില്ല. ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും അവിടെ എത്താൻ ശ്രമിക്കുക. കൂളായതിന് ശേഷം എക്സാം ഹോളിലോട്ട് എത്തിച്ചു തരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. എക്സാമിന് ശേഷം നിങ്ങളുടെ റിവ്യൂ പറയാം. സോ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. സോ ഓൾ ദ ബെസ്റ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. താങ്ക് യു.